പെന്തക്കോസ്ത് 91-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കയില്ല, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവിടെ ദൂതൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബഹുവചനമാണ്, ദൂതന്മാരോട് കൽപ്പിക്കും. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വചനം അനുസരിച്ച് നിങ്ങൾ ഓരോ സ്റ്റെപ്പുകളും വയ്ക്കുമ്പോൾ, ഓരോ ചുവട്ടടികളും വയ്ക്കുമ്പോൾ ദൈവം സുരക്ഷിതത്വം നൽകിത്തരുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? അതിലേറ്റവും പ്രധാനപ്പെട്ട ദൈവിക സുരക്ഷിതത്വ പദ്ധതിയാണ് ദൂതന്മാരാലുള്ള സുരക്ഷിതത്വം, ഏഞ്ചൽസിനാലുള്ള സുരക്ഷിതത്വം. ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ദൂതന്മാരുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000-10,000 1,000-1,000 10,000-10,000 എന്ന് പറയുമ്പോൾ 10,000 raised to 10,000 എത്ര വലിയ സംഖ്യയാണത്, എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുമോ? നമുക്കാർക്കും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ദൈവത്തിന് അതേപോലെ ഏറിയ ദൂതന്മാരുണ്ട്. ഇനി ഭൂമിയിൽ ഇതുവരെയും വന്നിട്ടില്ലാത്ത 10,000,000 ചിലപ്പോൾ 10,000-10,000 ദൂതന്മാർ, 10,000 raised to 10,000 ദൂതന്മാർ സ്വർഗത്തിലും ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലും ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ, വിശേഷാൽ കോവിഡ് ലോകം മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവദൂതന്മാരുടെ ശുശ്രൂഷ ഏറെ ആവശ്യമാണ്. കോവിഡ് ഒരു ഡിസ്ട്രോയറാണ്, കോവിഡ് ഒരു ദുരാത്മാവാണ്. കോവിഡ് എന്ന ദുരാത്മാവിനെ മനുഷ്യരിൽ എത്തിക്കുവാൻ വേണ്ടി ഒരുപാട് ദുരാത്മാക്കൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്, ഒരു ഘട്ടമാണിത്. അത് തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ പ്രാർത്ഥിക്കണം, പിതാവേ അങ്ങയുടെ സ്നേഹനിമിത്തം കരുണ നിമിത്തം ദൂതന്മാരെ അയക്കണമേ, അനവധി നിരവധി ദൂതന്മാരെ അയക്കണമേ. ആമേൻ. ദൂതന്മാരുടെ വലിയ സംഘം ഈ ദിവസങ്ങളിൽ ഈ ഭൂമിയിലേക്ക് വരണമേ എന്ന് നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുകയാണ് എങ്കിൽ അവിടുന്ന് നമുക്ക് വേണ്ടി ദൂതസഞ്ചയത്തെ അയക്കുവാൻ വിശ്വസ്തനാകുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ, ജനിച്ച സമയത്ത് വ്യക്തിപരമായിട്ട് ആ പൈതലിന് യേശുവുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ, ആ സമയത്ത് തന്നെ ദൈവം ഒരു ദൂതനെ, ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ ആ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം മുതൽ തന്നെ ഒരു ഏഞ്ചൽ ആ കുഞ്ഞിനോട് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം അയക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ, എല്ലാ കുഞ്ഞുങ്ങളോടും കൂടെ ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്. പ്രസവ സമയത്ത് പോലും ദൈവദൂതന്മാരുടെ ശുശ്രൂഷ അമ്മയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ ഇംഗ്ലണ്ടിലുള്ളൊരു സഹോദരനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, തൻ്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് ഇംഗ്ലണ്ടിലുള്ള ഭർത്താക്കന്മാർക്ക് പ്രസവ സമയത്ത് ലേബർ റൂമിൽ കയറുവാൻ കഴിയും. ആ ഭർത്താവ് ലേബർ റൂമിൽ കയറിയപ്പോൾ ഭാര്യയുടെ പ്രസവ സമയത്ത് ശ്രദ്ധിച്ചപ്പോൾ തൻ്റെ കണ്ണ് കർത്താവ് അങ്ങ് തുറന്നപ്പോൾ കാണാൻ കഴിയുന്നു, ഭാര്യയുടെ തലക്കരികിലായിട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ദൂതൻ നിൽക്കുകയാണ്. ആ ദൂതൻ പ്രത്യേക സെക്യൂരിറ്റി വിഭാഗം ഇടത്തും വലത്തുമൊക്കെ നോക്കുന്നത് പോലെ ആ ലേബർ റൂമിൽ നിന്നുകൊണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ശത്രുത്വം വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ദൂതൻ ലേബർ റൂമിലുണ്ടായിരുന്നു. അത് ലേബർ റൂമിലെ പ്രസവ സമയത്ത് കാവലായിട്ട് അയച്ച ദൂതനാണെന്നാൽ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ ലഭിക്കുന്നു. ആ ഗാർഡിയൻ ഏഞ്ചൽ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞിനോട് കൂടെ ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങളുടെ അരികിൽ തന്നെയുള്ള ഗാർഡിയൻ ഏഞ്ചലിനെ നിങ്ങൾ സജീവമാക്കണം. വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ വചനത്തോട്, യേശുവിനോട്, ആമീൻ, ആത്മീക ശുശ്രൂഷകളോട് നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിച്ച് ദൈവകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ എപ്പോഴും സജീവമായിരിക്കും. വചനം, വിശ്വാസം, ഈ രണ്ട് കാര്യങ്ങളാണ് ഏഞ്ചൽസിനെയും സജീവമാക്കുന്നത്.
ഈ പ്രത്യേക സാഹചര്യത്തിൽ അശുദ്ധമായതൊന്നും നിങ്ങളുടെ അരികിൽ വരാതിരിക്കുവാൻ തക്കവണ്ണം ദൂതന്മാരുടെ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കട്ടെ. വരും ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ ദൂതന്മാരുമായുള്ള ബന്ധത്തിലുള്ള ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അവിടുന്ന് നിങ്ങളുടെ കൂടെയിരിക്കും. അത്ഭുതകരമായി അവിടുന്ന് നിങ്ങളെ വഴി നടത്തുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമാകുന്ന അനുഗ്രഹങ്ങൾ, പ്രത്യേകമാകുന്ന ദൈവിക ആശീർവാദങ്ങൾ പ്രിയപ്പെട്ടവരുടെ മേലയക്കണമേ. എല്ലാ ഭയത്തിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദൂതന്മാരുടെ ശുശ്രൂഷ അവർക്ക് ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം സ്തോത്രം. ഒരു വലിയ പെന്തക്കോസ്തിലേക്ക് ഞങ്ങളെ അങ്ങ് നയിക്കുന്നുവല്ലോ. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. മാർച്ച് മാസം 28-ാം തീയതി കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.